നമസ്കാരം. നമ്മുടെ ഹീലർമാർക്ക്, റേക്കി ഹീലർമാർക്ക്, റേക്കി ചാനലുകൾക്ക് വളരെ അത്യാവശ്യത്തിൽ ഉള്ള ഒരു ആർക്കേഞ്ചലിനെ കുറിച്ചും ആ ആർക്കേഞ്ചലിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു നമ്പറിനെ കുറിച്ചുമാണ് നിങ്ങൾക്ക് ഇന്നിവിടെ പറഞ്ഞു തരുന്നത്. ഇനി നമ്മള് ഈവൺ ഹീലർമാരല്ല എങ്കിൽ പോലും ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ടും വളരെ എളുപ്പത്തിലും അല്ലെങ്കിൽ വളരെ അത്യാവശ്യത്തിന് ഉപകരിക്കുന്ന രീതിയിൽ നമുക്ക് വിളിക്കാവുന്ന ആർക്കേഞ്ചൽമാരിൽ 15 ആർക്കേഞ്ചൽമാരിൽ പ്രധാനിയായിട്ടുള്ള ഒരു ആർക്കേഞ്ചലാണ് നമ്മുടെ ഏഞ്ചൽ തെറാപ്പി, ഏഞ്ചൽ ബ്ലെസ്സിംഗ്, ഏഞ്ചൽ തെറാപ്പി ക്ലാസിന്റെ അടുത്ത ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കുകൂട്ടാം. ആർക്കേഞ്ചൽ റഫിയൽ ഒരു ഡിവൈൻ ഹീലർ ആണ്. ഈ ഒരു ആർക്കേഞ്ചൽ റഫിയൽ നമ്മളെല്ലാവരും ഇൻബോൺ ഹീലർമാരാണ്. എല്ലാ റേക്കി ചാനലുകളും ഒരു ഇൻബോൺ ഹീലർമാർ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഹീലിംഗ് ചെയ്യാനും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനും ഒക്കെ ഉള്ള ആ ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവുന്നത്. അവരുടെയും ഏറ്റവും ഒരു ഗുരു സ്ഥാനത്ത് ഉള്ള, നമുക്ക് വിളിച്ച വിളി കേൾക്കുന്ന ഒരു ആചാര്യ സ്ഥാനത്തുള്ള ഒരു ഏഞ്ചലാണ്, ആർക്കേഞ്ചലാണ് ആർക്കേഞ്ചൽ റഫിയൽ. എല്ലാവരും ആർക്കേഞ്ചൽ റഫിയലിനെ കൂടി നമ്മൾ വിളിച്ച് കയ്യിൽ റേക്കി ആക്ടിവേഷൻ ചെയ്ത ശേഷം ആർക്കേഞ്ചൽ റഫിയലിനെ കൂടി വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ എനർജി കൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹീലിംഗ് ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട്, വളരെ ഡീപ്പ് ലെവലിലേക്ക് നമുക്ക് റേക്കി ഹീലിംഗ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി അല്ലാത്തവർക്കും നേരെ ഭക്തി പുരസരം നമ്മൾ ഈ ഒരു ആർക്കേഞ്ചലിനെ വിളിക്കുകയാണെങ്കിൽ അവർക്കും ഈ ഹീലിംഗ് ചെയ്യാൻ സാധിക്കും. അതില് ആർക്കേഞ്ചൽ റഫിയലിന്റേതായിട്ടുള്ള ഒരു അറ്റ്യൂൺമെന്റ് എടുക്കാനും കൂടി ഉണ്ട്. അങ്ങനെ അറ്റ്യൂൺമെന്റ് എടുത്ത് ചെയ്യുവാണെങ്കിൽ മോർ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ഒരു ആർക്കേഞ്ചൽ റഫിയലിന്റെ അറ്റ്യൂൺമെന്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നോട് ബന്ധപ്പെടാവുന്നതാണ്. ഡിസൻസ് അറ്റ്യൂൺമെന്റ് എന്ന രീതിയിൽ ആർക്കേഞ്ചൽ റഫിയൽ കണക്ഷൻ അറ്റ്യൂൺമെന്റ് നൽകുന്നതാണ്. അങ്ങനെ നമ്മൾ നൽകുമ്പോൾ 4 അറ്റ്യൂൺമെന്റ് ആണ് കൊടുക്കുക. അതായത് ആർക്കേഞ്ചൽ മിഖായേൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ആർക്കേഞ്ചൽ റഫിയൽ ഹീലിംഗിന് വേണ്ടിയിട്ട്, ഓൾ റൗണ്ട് പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട്, ആർക്കേഞ്ചൽ ഉരിയേൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിക്കൊക്കെ വേണ്ടിയിട്ട്, ആർക്കേഞ്ചൽ ഗബ്രിയൽ, ഈ 4 ആർക്കേഞ്ചൽ പ്രധാനപ്പെട്ട ആർക്കേഞ്ചൽമാരുടെ കണക്ഷൻ ആയിട്ടുള്ള ആ അറ്റ്യൂൺമെന്റ് നമ്മൾ നൽകുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി ആർക്കേഞ്ചൽ റഫിയലിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ വളരെ ഉയർന്ന സ്റ്റേജിലുള്ള ആർക്കേഞ്ചൽമാരിൽ വളരെ ഉയർന്ന സ്റ്റേജിലുള്ള ഒരു ആർക്കേഞ്ചലാണ്. കളറ് നമ്മൾ ഈ ആർക്കേഞ്ചലിനെ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് ഗ്രീൻ, എമറാൾഡ് ഗ്രീൻ കളറുള്ള എനർജി ആയിട്ട് വേണം നമ്മൾ ഇതിനെ കാണുന്നത്. ഇമാജിൻ ചെയ്യാം, ഹേ ആർക്കേഞ്ചൽ റഫിയൽ, അങ്ങയുടെ മാജിക്ക് വാണ്ടുകൊണ്ട് ഞങ്ങൾ ഹീലിംഗ് ചെയ്യണമേ, അങ്ങയുടെ മാജിക്ക് വാണ്ടുകൊണ്ട് ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ കൂടി എമറാൾഡ് ഗ്രീൻ എനർജി പുറത്തേക്ക് വരുന്നതായിട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ഹീലിംഗ് കൊടുക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ ലൈറ്റാണ്, എമറാൾഡ് ഗ്രീൻ ലൈറ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഡിസ്റ്റൻസിലെ അറ്റ്യൂൺമെന്റ്, അല്ല ഡിസ്റ്റൻസിലായിട്ടുള്ള ഹീലിംഗ് കൊടുക്കാനും ഇൻ പേഴ്സൺ ഹീലിംഗ് കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒബ്ജക്റ്റ് ഗ്രീൻ ജേഡ് ഒക്കെ, ഈ ക്രിസ്റ്റലുകള്, എമറാൾഡ് ഒക്കെ ആർക്കേഞ്ചൽ റഫിയലുമായിട്ട് ബന്ധപ്പെട്ട ക്രിസ്റ്റലാണ്. ഇനി ആർക്കേഞ്ചൽ റഫിയലിനെ നമ്മൾ വിളിക്കുമ്പോൾ, അൽത്താര രൂപീകരിക്കുമ്പോൾ നല്ലൊരു റൂം, ഗ്രീൻ കളറുള്ള റൂം, അല്ലെങ്കിൽ ഗ്രീൻ കളർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ നമ്മൾ ഗ്രീൻ ഡ്രസ്സൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അതുപോലെ സ്മെല്ല് ആവശ്യമാണ്. സ്മെല്ല് എന്നത് സാൻഡൽവുഡിന്റെ അഗർബത്തി, ചന്ദനത്തിരി കത്തിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഓയില്, സാൻഡൽവുഡ് ഓയില് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റോസ് ഓയില് നമുക്ക് യൂസ് ചെയ്യാം. ഇത്തരം ഓയിലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർക്കേഞ്ചലിന്റെ എനർജിനെ കൂടുതൽ കൂടുതൽ ആവാഹിക്കുന്നതിന്, കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന, ആർക്കേഞ്ചൽ റഫിയലിനെ കൂടുതൽ നമ്മളിലേക്ക്, നമ്മുടെ റൂമിലേക്ക്, നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ആർക്കേഞ്ചലിന് താല്പര്യമുള്ള, ഇഷ്ടമുള്ള, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുകയും ആ സ്മെല്ലൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നത്.
പിന്നെ അതുപോലെ തന്നെ ആർക്കേഞ്ചൽ റഫിയലുമായിട്ട് ബന്ധപ്പെട്ട ഈ രീതിയിൽ കണക്ട് ചെയ്ത് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത് പോലെ തന്നെ വളരെ പെട്ടെന്നും കുറേ കൂടെ ഫാസ്റ്റായിട്ടും ഇത്രയൊക്കെ നമ്മളിപ്പം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം റോസ് ഓയിൽ ഉണ്ടായിരുന്നു വരില്ല, അല്ലെങ്കിൽ സാൻഡൽ ഓയിൽ ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? കൂടുതൽ പേർക്ക് ഒന്നിച്ചൊക്കെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അങ്ങനെ ആവുമ്പോൾ ആർക്കേഞ്ചൽ റഫിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ് ഇവിടെ പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പറാണ്, നിങ്ങളത് എഴുതിയെടുക്കുക. ആ നമ്പര് ഒരു പേപ്പറിൽ ഗ്രീൻ കളർ പേന കൊണ്ട് എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഒരു ഗ്ലാസ് വാട്ടർ വെച്ചിട്ട് പിന്നെ ഒരു പേപ്പറിൽ കട്ടിയുള്ള ഒരു പേപ്പറിൽ ഏഞ്ചൽ നമ്പർ എഴുതിയിട്ട് ആ നമ്പർ താഴെ വരുന്ന രീതിയിൽ മറച്ചു വെച്ചിട്ട് ഗ്ലാസിന്റെ മുകളിൽ അടച്ചു വെക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ ഈ വാട്ടർ ചാർജ് ആവുകയും ഈ വാട്ടർ നമുക്ക് കുടിക്കുകയും ചെയ്യാം. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഇടതുഭാഗത്തുള്ള ബോഡി പാർട്ടിൽ നമുക്ക് എഴുതാം. ഇനി വലിയൊരു സ്ഥലത്തേക്കാണ് വാട്ടർ കൂളറിന്റെ മുകളിൽ വാട്ടർ ഡബ്ബയുടെ ആ വലിയ 10 ലിറ്ററിന്റെ ആ ഡബ്ബയുടെ മുകളിൽ നമുക്ക് ഈ നമ്പർ എഴുതിയിട്ട് ഒട്ടിച്ചു വെക്കാം. അങ്ങനെ ധാരാളം സാധ്യതകൾ ഈ നമ്പറിലുണ്ട്. ആർക്കേഞ്ചൽ റഫിയലിനെ നമുക്ക് വിളിക്കാൻ പറ്റിയിട്ടുള്ളത് ആണ് ഈ ഒരു നമ്പര്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക, എഴുതിയെടുക്കുക, ഈ നമ്പര് സൂക്ഷിക്കുക. 1577 എന്നാണ് ആർക്കേഞ്ചൽ റഫിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏഞ്ചലിക് നമ്പർ. അപ്പൊ ഈ നമ്പർ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. ആർക്ക് നമ്മൾ റേക്കി ഹീലിംഗ് ചെയ്ത് കൊടുക്കുമ്പോഴും മറ്റുള്ളവർക്ക് ആർക്കായാലും യൂസ് ചെയ്യാം, റേക്കി പഠിക്കാത്തവർക്കും യൂസ് ചെയ്യാവുന്നത് തന്നെയാണ് ഏഞ്ചലിക് നമ്പരുകൾ. റേക്കി ചെയ്ത് കൊടുക്കുമ്പോഴായാലും ഈ ഒരു നമ്പർ കൂടി എഴുതിയിട്ട് ഇനി ഡിസ്റ്റൻസിലായിട്ട് ചെയ്യുമ്പോൾ അവരെ നമ്മൾ എന്തായാലും ഓറയുമായിട്ട് കണക്റ്റഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ഓറയിലേക്ക് നമ്മുടെ വിരൽ കൊണ്ട് 1577 എഴുതുക. ആർക്കേഞ്ചൽ റഫിയൽ നമ്പർ അവരുടെ ബോഡി, ലളിത ബോഡി പാർട്ടിൽ നമ്മൾ എഴുതി കൊടുക്കുക. വിഷ്വലൈസേഷൻ വഴി എഴുതി കൊടുക്കുക. ശേഷം അവർക്ക് ഒരു റേക്കി ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ആർക്കേഞ്ചൽ റഫിയലിന്റെ എനർജി കൂടി, എമറാൾഡ് ഗ്രീൻ കളറുള്ള എനർജി കൂടി ഉൾപ്പെടുത്തി ഹീൽ ചെയ്ത് കൊടുക്കുമ്പോൾ മോർ എഫക്റ്റീവായിട്ട്, മോർ വൈബ്രേറ്റഡ് ആയിട്ട് നമുക്ക് റേക്കി നമുക്ക് നമ്മുടെ കയ്യിൽ കൂടി പുറത്തേക്ക് വരുന്നതായിട്ടും നമ്മൾക്ക് അവർക്ക് നല്ലൊരു ഹീലിംഗ് നടക്കുന്നതായിട്ടും അനുഭവത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ സാധിക്കും. ഇപ്പൊ അങ്ങനെ ഈ ഒരു ആർക്കേഞ്ചൽ റഫിയൽ, നേരത്തെ ഒരു വീഡിയോയില് ആർക്കേഞ്ചൽ മിഖായലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ആർക്കേഞ്ചൽ റഫിയലിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ മറ്റ് ആർക്കേഞ്ചൽമാരെ കുറിച്ചും അവരുടെ വിളിക്കുന്ന രീതി, ഇൻവോക്ക് ചെയ്യുന്ന രീതിയെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്ത ഒരു വീഡിയോ നമ്മൾ കാണുന്നവരെ കാത്തിരിക്കുക. അതേസമയത്ത് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തരം നല്ല അറിവുകളൊക്കെ ധാരാളം തന്നുകൊണ്ടിരിക്കുന്ന, അത്രയും ഫ്രീ ആയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനല് കൂടുതൽ വളരേണ്ട ഒരു ആവശ്യം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇൻബോൺ ഹീലർമാരായിട്ടുള്ള, സേവന താല്പര്യമുള്ള എല്ലാവർക്കും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യാനും ഈ ഒരു അറിവ് ഷെയർ ചെയ്യാനും നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതേപോലുള്ള അറിവുകൾ മറ്റുള്ളവർക്കും കിട്ടുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനൊക്കെ നമ്മളൊന്ന് ശ്രമിക്കുക. ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നല്ല നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നന്ദി, നമസ്കാരം.